ഗായക അമൃത സുരേഷിന്റെ വ്യക്തി ജീവിതം സമൂഹമാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ബാലയുമായി വേറെ പിരിഞ്ഞ ശേഷം പാപ്പുവിനൊപ്പം കുറെയധികം കാലം അമൃത സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു പക്ഷെ അതിനിടയിലും പലരുടെയും പേരുകൾ കൂട്ടിച്ചേർത്ത് വിമർശനത്തിന് വിധേയയായിട്ടുണ്ട് ഗോപി സുന്ദർമായി ഒരു ജീവിതം ആരംഭിച്ചതോടെ അമൃതയെ സ്നേഹിച്ചിരുന്ന പലരും വിമർശനവുമായി എത്തി ഇപ്പോൾ ഗോപി സുന്ദറുമായുള്ള ജീവിതം അവസാനിപ്പിച്ചപ്പോൾ അമൃതയോട് കൂടുതൽ പേർക്കും സ്നേഹം തന്നെയാണ് ബാലയുമായി വേർപെരിഞ്ഞെങ്കിലും പാലക്കിപ്പോഴും അമൃതയോട് സ്നേഹം തന്നെയാണെന്നാണ് പലരും പറഞ്ഞു വയ്ക്കുന്നത് അതിന് അവർ പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് പ്രധാനമായും പാല എപ്പോഴും അമൃതയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കാരണം അമൃത ചെയ്യുന്ന പല കാര്യങ്ങളിലും അമൃതയെ വിമർശിച്ചുകൊണ്ട് ബാല എത്താറുണ്ട് വിമർശനങ്ങൾ കൂടി വന്നപ്പോൾ അമൃത തന്നെ രംഗത്തെത്തി ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നിയമപരമായി സത്യമല്ല എന്ന് പറഞ്ഞു വെച്ചതോടെ അമൃതയുടെ ജീവിതത്തെ വിമർശിക്കുന്നവരുടെ എണ്ണം വളരെയധികം കുറഞ്ഞുവെന്ന് തന്നെ പറയാം ഇപ്പോൾ അമൃത തന്റെ ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഗായികയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും വിവാദമുണ്ടായിട്ടുണ്ടെന്നും അതൊന്നും ബാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് നുണയായി പോകുമെന്നുമാണ് അമൃത പറയുന്നത് പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് സാധിച്ചിട്ടില്ല സിനിമയിൽ പാടാൻ അവസരം ലഭിച്ചപ്പോൾ സംഗീതത്തിൽ ലയിച്ചു പാടി തീർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൽബം വിവാദങ്ങൾ കാരണം നീണ്ടു പോയിട്ടുണ്ടെന്നും അമൃത പറയുന്നു എങ്കിലും ഇപ്പോൾ പല കാര്യങ്ങളും വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് ജീവിതത്തെ വിവാദം എങ്ങനെ ബാധിക്കുമെന്ന് ബോധ്യം വന്നിട്ടുണ്ട് ഇപ്പോൾ പാകപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഞാൻ നടത്തിയ പ്രതികരണങ്ങൾ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണകൾ മാറാൻ കാരണമായിട്ടുണ്ടെന്നും വ്യക്തമായി പല കമന്റുകളും അത് വ്യക്തമാക്കുന്നുണ്ട് മുൻപ് എന്ത് സംഭവിച്ചാലും കുറ്റക്കാരി ഞാൻ മാത്രമാണെന്ന് കരുതിയിരുന്നവർ ഇപ്പോൾ മാറി തുടങ്ങി എൻ്റെ ജീവിതത്തിലെ ശരികളെ അവർ ഉൾക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ടെന്നും അമൃത പറയുന്നു പ്രതികരിക്കാതിരുന്നാൽ നമ്മുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ധരിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് ഇപ്പുറത്ത് സ്ത്രീകളാണെങ്കിൽ ഞാൻ അത് മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്ന് പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ അതോടെ മനസ്സിലാക്കി സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് വലിയ ആശ്വാസമാണ് നൽകിയത് ഇപ്പോഴും ഇത്രയും വലിയ വിവാദങ്ങൾക്കിടയിലും തകർന്നു പോകാതെ എന്നെ പിടിച്ചു നിർത്തിയത് എനിക്ക് ലഭിച്ച വേദികളാണ് എന്തു സംഭവിച്ചാലും വേദിയിലെത്തിയാൽ ഞാൻ എല്ലാം മറന്നു പാടും അമർത പറഞ്ഞു അമൃതയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു നടൻ ബാല ഉന്നയിച്ചത് അമൃത തനിക്കെതിരെ പോസ്കോ കേസ് അടക്കം കൊടുത്തുവെന്നും മകളെ തന്നെ കാണിക്കാറില്ലെന്നുമായിരുന്നു ബാല പറഞ്ഞത് മാത്രമല്ല താൻ കാണാൻ പാടില്ലാത്തത് കണ്ടതുകൊണ്ടാണ് അമൃതയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചതെന്നും ബാല ആരോപിച്ചിരുന്നു എന്നാൽ ബാലയുടെ വാക്കുകൾ പച്ചക്കള്ളമാണെന്നാണ് തന്റെ അഭിഭാഷകർക്കൊപ്പമെത്തി അമൃത വിശദീകരിച്ചത് ബാലക്കെതിരെ താൻ കേസൊന്നും കൊടുത്തിട്ടില്ലെന്നായിരുന്നു അമൃത വ്യക്തമാക്കിയത് മാത്രമല്ല കോടതി നിർദ്ദേശിച്ചത് പ്രകാരം ഒരിക്കൽ പോലും ബാല കുഞ്ഞിനെ കാണാൻ വന്നിട്ടില്ലെന്നും തന്നെ വ്യക്തിഹത്യ നടത്തുകയാണെന്ന ഉദ്ദേശത്തോടെയാണ് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നതെന്നും അമൃത തുറന്നടിച്ചു ഇതോടെ വിവാദങ്ങളെല്ലാം ഒരു പരിധിവരെ കെട്ടടങ്ങിയെന്നാണ് അമൃത പറയുന്നത്